എല്ലാ കൂട്ടുകാർക്കും ലിറ്റിൽ കേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ലിറ്റിൽ കേഴ്സ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പല കളികളും കമ്പ്യൂട്ടർ ഗെയിമുകളൊക്കെ കളിച്ചത് ഓർമ്മയില്ലേ ആ ചില ഗെയിമുകൾ കളിക്കുക മാത്രമല്ല സ്വന്തമായിട്ട് നിർമ്മിക്കുകയും അല്ലേ ഏതൊക്കെ കമ്പ്യൂട്ടർ ഗെയിമുകളായിരുന്നു നാം നിർമ്മിച്ചത് ഓർമ്മയുണ്ടോ ആ ഡാൻസ് ഗെയിം മൗസ് ക്ലിക്കിലൂടെ മത്സ്യത്തെ പിടിക്കുന്ന ഒരു ഫിഷ് കാച്ചിങ് ഗെയിം ആ അതെ കൊട്ട ഉപയോഗിച്ച് മാങ്ങ ശേഖരിക്കുന്ന ഒരു മാംഗോ ക്യാച്ചിങ് ഗെയിം ഇനിയും രസകരമായ ധാരാളം ഗെയിമുകൾ നമുക്ക് ഈ വർഷം നിർമ്മിക്കേണ്ടതുണ്ട് ഗെയിം നിർമ്മാണവും സോഫ്റ്റ്വെയർ നിർമ്മാണവും ഒക്കെ കമ്പ്യൂട്ടർ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠന മേഖലയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ ഇത്തരം ഗെയിമുകൾ കമ്പ്യൂട്ടറിൽ നിർമ്മിക്കുക എന്നുള്ളത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ നിങ്ങൾക്കുള്ള കഴിവും അഭിരുചിയും വികസിപ്പിക്കുന്നതിന് സഹായിക്കും ഭാവിയിൽ താല്പര്യമുള്ളവർക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരായിട്ട് മാറാൻ സാധിക്കും കഴിഞ്ഞ വർഷം നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരുന്നു ഗെയിമുകൾ തയ്യാറാക്കിയത് അതെ സ്ക്രാച്ച് ആണല്ലേ അതെ സ്ക്രാച്ച് ഉപയോഗിച്ച് എങ്ങനെയായിരുന്നു ഗെയിമുകൾ തയ്യാറാക്കിയത് ഓ മുഴുവൻ ഓർമ്മയില്ലല്ലേ കുഴപ്പമില്ലെന്നേ നമ്മൾ ഈ വർഷം പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം പഠിച്ച എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടി ചെയ്തു നോക്കിയതിന് ശേഷം മാത്രമേ പുതിയ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുകയുള്ളൂ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട ഞാനൊരു ഗെയിം കാണിക്കാം ഇതൊന്ന് നോക്കൂ ഈ കളി ഓർമ്മയുണ്ടോ പാഠപുസ്തകത്തിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു കാർ ഗെയിം നിങ്ങൾ അല്ലേ നമുക്ക് ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കിയാലോ ആ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാർ മുന്നോട്ട് ചരിക്കുന്നുണ്ടല്ലേ ആ നമ്മുടെ ലെഫ്റ്റ് ആയറോ ക്ലിക്ക് ചെയ്യുമ്പോൾ കാറ് ടേൺ ചെയ്യുകയും റൈറ്റ് ആയറോ ക്ലിക്ക് ചെയ്യുമ്പോൾ കാർ വലത്തോട്ട് മൂവുകയും ചെയ്യുന്നുണ്ടല്ലേ അതെ കാർ റോഡിന് പുറത്തേക്ക് പോകുമ്പോഴോ തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഗെയിമിലെ വെല്ലുവിളി എന്തായിരിക്കും അതെ റോഡിന് പുറത്തേക്ക് പോകാതെ കാറിനെ ട്രാക്കിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിലെ വെല്ലുവിളി നമുക്ക് ഈ ഗെയിമൊന്ന് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ സ്ക്രാച്ച് ഇതിനായിട്ട് നമുക്ക് സ്ക്രാച്ച് പ്രോഗ്രാം തുറക്കാം അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് സ്ക്രാച്ച് ടു ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സ്ക്രാച്ച് ടൂ ആണെന്നുള്ള കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കുക പുതിയ അപ്ഡേറ്റഡ് വേർഷനാണ് സ്ക്രാച്ച് ടു അപ്പോൾ അത് തന്നെ വേണം നമ്മൾ പ്രോഗ്രാമിംഗ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്ക്രാച്ച് ടൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് പറഞ്ഞ് നിങ്ങളുടെ കമ്പ്യൂട്ടർ അത് ഇൻസ്റ്റാൾ ചെയ്യണം ഇപ്പോൾ സ്ക്രാച്ച് ടൂ നമ്മൾ തുറന്നു തുറന്ന് അല്ലേ സ്ക്രാച്ച് തുറന്നു കഴിഞ്ഞപ്പോഴേ ആ സ്റ്റേജിൽ കാണുന്ന സ്പ്രൈറ്റ് ഏതാണ് ആ ഒരു പൂച്ചക്കുട്ടിയാണല്ലേ നമുക്കത് ആ സ്പ്രൈറ്റ് ആവശ്യമില്ലല്ലോ നമുക്കത് ഡിലീറ്റ് ചെയ്യാം അല്ലേ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക സ്പ്രൈറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഓപ്ഷൻ നൽകാം അപ്പോൾ പുതിയ സ്പ്രൈറ്റ് അതായത് നമുക്കൊരു കാറിൻ്റെ സ്പ്രൈറ്റ് ഇതിനകത്ത് കൊണ്ടുവരണം എങ്ങനെയാണ് സ്ക്രാച്ചിൽ പുതിയ സ്പ്രൈറ്റ് കൊണ്ടുവരിക ആ നാല് ഓപ്ഷനുകൾ അല്ലേ സ്പ്രൈറ്റ് ഏരിയയിൽ നാല് ഓപ്ഷനുകൾ കാണുന്നുണ്ട് ചൂസ് എ സ്പ്രൈറ്റ് ഫ്രം ലൈബ്രറി അല്ലേ ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ പെയിൻറ് എ ന്യൂ സ്പ്രൈറ്റ് മൂന്നാമത്തെ ഓപ്ഷൻ അപ്ലോഡ് സ്പ്രൈറ്റ് ഫ്രം ഫയൽ പിന്നെ ക്യാമറയിൽ നിന്ന് ആവശ്യമായ ചിത്രങ്ങൾ ക്യാപ്ചർ ചെയ്യാനുള്ള വഴി നമുക്ക് സ്പ്രൈറ്റ് ആദ്യത്തെ ഓപ്ഷനിൽ ചൂസ് സ്പ്രൈറ്റ് ഫ്രം ലൈബ്രറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രാച്ചിലുള്ള ലൈബ്രറിയിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ചിത്രങ്ങളും നമുക്ക് സ്പ്രൈറ്റായിട്ട് ഉൾപ്പെടുത്താൻ കഴിയും സെലക്ട് ചെയ്ത് ചിത്രം സെലക്ട് ചെയ്ത് ഓക്കെ നൽകിയാൽ മതിയാകും പെയിൻ്റ് ന്യൂസ് സ്പ്രൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ദൃശ്യമാകുന്ന പെയിൻറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചിത്രങ്ങൾ വരച്ച് ചേർക്കാൻ കഴിയും ഇവിടെ കാറിൻ്റെ ചിത്രം നമ്മുടെ റിസോഴ്സ് ഫോൾഡറിൽ ലഭ്യമായതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഉപയോഗിച്ച് ആ ചിത്രത്തെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ അപ്ലോഡ് സ്പ്രൈറ്റ് ഫ്രം ഫയൽ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു തുടർന്ന് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ക്രമീകരിച്ച എൽ കെ റിസോഴ്സ് ഫോൾഡറിൽ നിന്നും നമ്മുടെ ചി ഗെയിം എന്ന ഫോൾഡർ തുറന്ന് അതിൽ കാർ എന്ന ഫയൽ കണ്ടെത്തി നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം കാർ ഫയൽ സെലക്ട് ചെയ്ത് ഓക്കെ നൽകുന്നു ഇപ്പോൾ നമ്മുടെ സ്ക്രീനിലേക്ക് കാർ വന്നു കഴിഞ്ഞു അല്ലേ അതിൻ്റെ വലിപ്പം വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കുകയോ വലുതാക്കുകയോ ഒക്കെ ചെയ്യാം അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ ടൂൾ ബാറിൽ ഗ്രോ ടൂളുണ്ട് അതുപോലെ തന്നെ ചെറുതാക്കാൻ വേണ്ടി ഷ്രിങ്ക് ടൂളും ഉണ്ട് നമുക്ക് കാറ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഗെയിമിലേക്ക് എന്താണ് ആവശ്യം കാർ ഓടിക്കാനുള്ള ഒരു റോഡ് കൂടി ആവശ്യമാണ് ആവശ്യമാണല്ലേ കാറിൻ്റെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് റോഡ് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ റോഡ് ചലിക്കേണ്ട കാര്യം ഇല്ല അങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് സ്ക്രാച്ച് നമ്മൾ ബാക്ക്ഡ്രോപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ബാക്ക്ഡ്രോപ്പുകൾ ഉൾപ്പെടുത്താൻ സ്ക്രാച്ചിലുള്ള ഓപ്ഷൻ ബാക്ക്ഡ്രോപ്പ് ഏരിയയിൽ ലഭ്യമാണ് അപ്പോൾ സ്റ്റേജിലെ ബാക്ക്ഡ്രോപ്പ് ക്ലിക്ക് ചെയ്ത് അവിടെയുള്ള നാല് ഓപ്ഷനുകളുണ്ട് ആദ്യത്തെ ഓപ്ഷനുകൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ സ്പ്രൈറ്റ് നൽകിയ ഓപ്ഷനുകളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ റിസോഴ്സിൽ നിന്നും ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മൂന്നാമത്തെ ഓപ്ഷനായ അപ്ലോഡ് ബാക്ക് ഡ്രോപ്പ് ഫ്രം ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചിത്രം ഇരിക്കുന്ന ഫോൾഡർ ബ്രൗസ് ചെയ്ത് ട്രാക്ക് സെലക്ട് ചെയ്ത് നമ്മൾ ഓക്കെ നൽകുന്നു ഇപ്പോൾ നമ്മുടെ ഗെയിമിലുള്ള സ്പ്രൈറ്റുകളും ബാക്ക് ബാക്ക്ഡ്രോപ്പുകളുമൊക്കെ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് ആവശ്യം അതെ നമുക്ക് ഇനി കാറിന് മൂവ് ചെയ്യിക്കണം അല്ലേ ഇങ്ങനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ അതിന് നിർദ്ദേശങ്ങൾ നൽകണം ആ നിർദ്ദേശങ്ങൾ സ്ക്രാച്ചിൽ എവിടെയാണുള്ളത് അതെ സ്ക്രിപ്റ്റിൽ ആണുള്ളത് അല്ലേ സ്ക്രാച്ചിലുള്ള സ്ക്രിപ്റ്റുകൾ വ്യത്യസ്ത ബ്ലോക്കുകളിലായിട്ട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടല്ലേ നമുക്ക് ആ ബ്ലോക്കുകളൊന്ന് പരിശോധിക്കാം ആദ്യത്തെ ബ്ലോക്ക് മോഷൻ ബ്ലോക്കാണ് സ്പ്രൈറ്റിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട ധാരാളം നിർദ്ദേശങ്ങൾ സ്ക്രിപ്റ്റുകൾ അവിടെയുണ്ട് സ്പ്രൈറ്റിൻ്റെ അപ്പിയറൻസുമായി ബന്ധപ്പെട്ട സ്ക്രിപ്റ്റുകളാണ് ലുക്സ് ബ്ലോക്കിൽ ഉള്ളത് ശബ്ദവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സൗണ്ട് ബ്ലോക്കിലും ലഭ്യമാണ് സ്ക്രിപ്റ്റുകളെ കൺട്രോൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൺട്രോൾ ബ്ലോക്കിലും ഉണ്ട് എല്ലാ ബ്ലോക്കിലുള്ള സ്ക്രിപ്റ്റുകളും കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കണം മിക്ക നിർദ്ദേശങ്ങളും വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു ഹയർ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും സ്ക്രാച്ചിൽ സ്പ്രൈറ്റിന് മാത്രമാണോ സ്ക്രിപ്റ്റുകളുള്ളത് അല്ല ബാക്ക് ബാക്ക്ഡ്രോപ്പിനു കൂടി അല്ലേ ബാക്ക് ഡ്രോപ്പ് സെലക്ട് ചെയ്താൽ ബാക്ക് ബാക്ക്ഡ്രോപ്പിൻ്റെ സ്ക്രിപ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ വിഭാഗത്തിലായും ബാക്ക് ഡ്രോപ്പിന് സ്ക്രിപ്റ്റുകളുണ്ട് പക്ഷേ സ്പ്രൈറ്റിനുള്ള സ്ക്രിപ്റ്റുകളും ബാക്ക് ഡ്രോപ്പിനുള്ള സ്ക്രിപ്റ്റുകളും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഉദാഹരണമായി മോഷൻ സ്ക്രിപ്റ്റുകളൊന്നും ഡ്രോപ്പിനില്ല ഇനി നമ്മുടെ ആവശ്യം നമ്മുടെ കാറിനെ ചലിപ്പിക്കാനുള്ള സ്ക്രിപ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ അതിനുവേണ്ടി നമുക്ക് കാറൊന്ന് സെലക്ട് ചെയ്യാം നിങ്ങളുടെ സ്ക്രിപ്റ്റ് പരിശോധിച്ച് നോക്കൂ കാറിനെ ചലിപ്പിക്കാൻ ഏതായിരിക്കും സ്ക്രിപ്റ്റ് നൽകുക അതെ മൂവ് ടാൻ സ്റ്റെപ്സ് അല്ലേ അപ്പോൾ നമുക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് സ്ക്രിപ്റ്റേരിയയിലേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ച് നോക്കാം അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഏരിയയിൽ വെച്ച് കഴിഞ്ഞു അപ്പോൾ ഈ നിർദ്ദേശം ഉപയോഗിച്ച് നമ്മുടെ കാർ ചലിക്കോ എങ്ങനെ അറിയാം ആ ആ സ്ക്രിപ്റ്റിനു മുകളിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി ഞാനിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണേ അതെ കാറ് ചലിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ കാറ് ഒരു പ്രാവശ്യം മാത്രമാണ് ചലിക്കുന്നത് നമുക്കിങ്ങനെ ചലിച്ചാൽ പോരില്ലോ കാറ് തുടർച്ചയായിട്ട് ചലിക്കണം അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് തുടർച്ചയായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം കൂടി ഇതിൻ്റെ കൂടെ നൽകണം അങ്ങനെ നിർദ്ദേശം എവിടെയുണ്ട് കൺട്രോൾ ബ്ലോക്കിൽ ഉണ്ട് അപ്പോൾ കൺട്രോൾ ബ്ലോക്കിൽ നിന്നും നമുക്ക് തുടർച്ചയായി ചലിക്കാനുള്ള ഫോർ അവർ നിർദ്ദേശം കൂടി നമ്മൾ ഈ സ്ക്രിപ്റ്റിനൂടെ ചേർക്കുന്നു നമുക്ക് ഈ നിർദ്ദേശം എങ്ങനെയാണ് പ്രവർത്തിച്ചു തുടങ്ങേണ്ടത് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്തല്ലോ മറിച്ച് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താണ് ഈ നിർദ്ദേശം പ്രവർത്തിച്ചു തുടങ്ങുന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രവർത്തിക്കാനുള്ള രൂപത്തിലുള്ള നിർദ്ദേശം കൂടി ഇതിനകത്ത് നൽകാം ഇവൻസ് എന്ന ബ്ലോക്കിൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന നിർദ്ദേശമുണ്ട് അപ്പോൾ ആ നിർദ്ദേശം കൂടി ഈ സ്ക്രിപ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് ചേർക്കാം അപ്പോൾ ഇപ്പോൾ നിർദ്ദേശം എന്തായി വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ഫോർ അവർ മൂവ് ടെൻ സ്റ്റെപ്സ് എന്നായി മാറി അതായത് ഗ്രീൻ ഫ്ലാഗ് ലിക്ക് ചെയ്താൽ നമ്മൾ മൂവ് ടെൻ സ്റ്റെപ്സ് ഫോർ അവർ ആയിട്ട് പ്രവർത്തിക്കുമെന്ന് ചുരുക്കം അപ്പോൾ കാർ തുടർച്ചയായി ചലിച്ചുകൊണ്ടിരിക്കും നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാം കാറിൻ്റെ സ്പീഡ് ഒരല്പം കൂടി പോയിട്ടുണ്ടല്ലേ സ്പീഡ് കുറക്കാൻ എന്തായിരിക്കും മാർഗം അതെ മൂവ് ടെൻ സ്റ്റെപ്സ് എന്നുള്ളത് നമുക്ക് അഞ്ചോ മൂന്നോ ഒന്നോക്കെ ആക്കി മാറ്റാം ഇനി നമുക്ക് കാർ ടേൺ ചെയ്യണം അല്ലേ ടേൺ ചെയ്യണമെങ്കിൽ ടേൺ ചെയ്യാനുള്ള നിർദ്ദേശം നൽകണം ടേൺ ചെയ്യാനുള്ള നിർദ്ദേശം എന്തായിരിക്കും ടേൺ റൈറ്റ് ഫിഫ്റ്റീൻ ഡിഗ്രി ടേൺ ലെഫ്റ്റ് ഫിഫ്റ്റീൻ ഡിഗ്രി ഇങ്ങനെ രണ്ട് നിർദ്ദേശങ്ങൾ ടേൺ ചെയ്യാനുണ്ട് അല്ലേ ഞാനിതിൻ്റെ നിന്നും ടേൺ ലെഫ്റ്റ് ഫിഫ്റ്റീൻ ഡിഗ്രി എന്ന് പറയുന്ന നിർദ്ദേശം എടുത്ത് വെക്കുകയാണ് ഈ നിർദ്ദേശം ഉപയോഗിച്ച് നമുക്ക് കാറിന് എങ്ങോട്ട് തിരിക്കാൻ കഴിയും ഇടത്തോട്ട് തിരിക്കാൻ കഴിയും അല്ലേ ഈ നിർദ്ദേശം പ്രവർത്തിക്കേണ്ടത് ഏത് കീ പ്രസ് ചെയ്യുമ്പോഴാണ് ലെഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോഴാണ് അല്ലേ അപ്പോൾ ആ നിർദ്ദേശം കൂടി നമുക്ക് ഇതിൻ്റെ കൂടി എടുത്തു വയ്ക്കാം അപ്പോൾ കിട്ടിയ നിർദ്ദേശത്തിൽ വെൻ സ്പേസ് ആണുള്ളത് അത് മാറ്റി നമുക്ക് വെൻ ലെഫ്റ്റ് എറോക്കി പ്രസ്റ്റ് എന്ന രൂപത്തിലേക്ക് മാറ്റി അതുകൂടി നമ്മൾ ടേൺ നിർദ്ദേശത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്നു ഇപ്പോൾ കാറ് ഇടത്തോട്ട് തിരിക്കാനുള്ള നിർദ്ദേശമായിട്ടുണ്ട് കാർ ഇടത്തോട്ട് തിരിയുന്നുണ്ടല്ലേ ഇതുപോലെ തന്നെ നമുക്ക് കാറ് വലത്തോട്ട് തിരിയാനുള്ള നിർദ്ദേശവും നൽകാൻ കഴിയും അപ്പോൾ കാറ് മുന്നോട്ട് പോകാനും ഇടത്തോട്ടും വലത്തോട്ടും തിരിയാനുള്ള നിർദ്ദേശങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടല്ലേ ഇനി ഞാനൊന്ന് കാറൊന്ന് ചലിപ്പിച്ചു നോക്കട്ടെ കാറ് ചലിക്കുന്നുണ്ട് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ അല്ലേ സ്ക്രീനിൽ ഇവിടെ എത്തുമ്പോൾ ഞാൻ കാറ് സ്റ്റോപ്പ് ചെയ്യുകയാണ് അടുത്ത തവണ വീണ്ടും ഞാൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ കാർ എവിടെ മുതലായിരിക്കും ചലിച്ചു തുടങ്ങുക ആ സംശയമൊന്നുമില്ല നമ്മൾ ഇപ്പം നിർത്തിയ സ്ഥാനത്ത് നിന്നാണ് കാറ് വീണ്ടും ചലിച്ചു തുടങ്ങുന്നത് നമ്മുടെ കളിയിൽ ഇങ്ങനെയല്ലല്ലോ വേണ്ടത് എപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കുമ്പോഴും കാറ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് ചലിച്ചു തുടങ്ങേണ്ടത് അപ്പോൾ കാറ് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി അവിടെ നിന്ന് ചലനം ആരംഭിക്കാനുള്ള നിർദ്ദേശം നമ്മൾ കമ്പ്യൂട്ടർ നൽകണം ഒരു പരന്ന പ്രതലത്തിലെ സ്ഥാനം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഗണിത ക്ലാസ്സിൽ ചില മാർഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ പ്രതലത്തിലെ എക്സ് വൈ കോർഡിനേറ്റ് ഉപയോഗിച്ച് നമുക്കൊരു സ്ഥാനം സൂചിപ്പിക്കാം ഇതുപോലെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും സങ്കല്പിച്ച് നോക്കാം അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ ഒത് ശ്രദ്ധിക്കാം നമ്മുടെ സ്ക്രീനിലിപ്പം ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വന്നിട്ടുണ്ട് അത് രണ്ടും സംഗമിക്കുന്ന ബിന്ദു എന്ന് പറയുന്നത് സ്ക്രീനിൻ്റെ നടുക്കാണ് ആ വിന്ദുവിൻ്റെ കോർഡിനേറ്റ് നമുക്കറിയാം എക്സ് സീറോ വൈ സീറോ ആണ് ഞാനിപ്പം കാറ് ആ നടുഭാഗത്ത് സ്ക്രീനിൻ്റെ നടുക്ക് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ കാറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എക്സ് സീറോ വൈ സീറോ എന്ന് പറയുന്ന കോർഡിനേറ്ററിലാണെന്ന് നമുക്ക് പറയാം ഇനി കാറ് അല്പം മാറ്റി ഇവിടെയാണ് കാറിന് ഇരിക്കുന്നതെങ്കിലോ ഈ ഭാഗത്താണെങ്കിലോ ഇപ്പം നമുക്ക് പറയാം കാറിൻ്റെ സ്ഥാനം എക്സ് മൈനസ് ഹൺഡ്രഡും വൈ സീറോ ആണെന്ന് പറയാം അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് സ്ക്രീനിലെ ഏത് സ്ഥാനത്തെയും നമുക്ക് കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മുടെ കാറിനെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റിലേക്ക് മാറ്റി വെച്ച് നോക്കാം ഇപ്പോൾ കാറ് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണുള്ളത് ഈ സ്ഥാനത്തുള്ള കാറിൻ്റെ കോർഡിനേറ്റ് ഏതാണെന്ന് അറിയണം അതിനു വേണ്ടി നമുക്ക് ആ സ്പ്രൈറ്റിൻ്റെ ഇൻഫർമേഷൻ വിൻഡോ ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ കാറിൻ്റെ ഇൻഫർമേഷൻ വിൻഡോ ആണ് തുറന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടോ എക്സ് വാല്യൂ മൈനസ് ഫൈവും വൈ വാല്യൂ മൈനസ് നൂറ്റി ഇരുപത്തൊമ്പതുമാണ് അപ്പോൾ ഇപ്പം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കാറ് നിൽക്കുമ്പോൾ അതിൻ്റെ എക്സ് വാല്യൂ മൈനസ് ഫൈവും വൈ വാല്യൂ മൈനസ് നൂറ്റി ഇരുപത്തൊൻപതും ആണ് അപ്പോൾ ഈ വാല്യൂ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ നിർദ്ദേശിച്ചാൽ കാറ് ആ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ നിൽക്കും ഒരു നിശ്ചിത എക്സ് വാല്യൂ വൈ വാല്യൂ എന്നിവയിലേക്ക് നമ്മുടെ സ്പ്രൈറ്റിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിർദ്ദേശം ഏതായിരിക്കും ആ സ്ക്രിപ്റ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം ഗോ ടു സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്കൊരു നിശ്ചിത എക്സ് വാല്യൂയിലേക്കും വൈ വാല്യൂയിലേക്കും നമുക്ക് നമ്മുടെ കാറിനെ ക്രമീകരിക്കാൻ കഴിയും ഞാൻ ആ ഗോ ടു സ്ക്രിപ്റ്റ് ഇതിലേക്ക് മാറ്റിവെച്ചു അതിൻ്റെ വാല്യൂ ശ്രദ്ധിക്കാം ഞാൻ കാറിൻ്റെ നമ്മൾ കണ്ട വാല്യു തന്നെയാണ് ആ സ്ക്രിപ്റ്റിൽ നൽകിയിരിക്കുന്നത് എക്സ് മൈനസ് ഫൈവ് വൈ മൈനസ് നൂറ്റി ഇരുപത്തൊമ്പത് അപ്പോൾ ഈ നിർദ്ദേശം ഉപയോഗിച്ച് നമുക്ക് കാറിൻ്റെ നിശ്ചിത സ്ഥാനത്തേക്ക് ക്രമീകരിക്കാൻ പറ്റുമോ പരീക്ഷിച്ച് നോക്കാം അല്ലേ ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യിക്കുകയാണ് അതാ കാറ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ടല്ലേ കാറിനെ നിശ്ചിത സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള സ്ക്രിപ്റ്റ് നമ്മൾ കണ്ടെത്തി കാറ് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് വരുമ്പോൾ ഈ രൂപത്തിലാണ് കാറിൻ്റെ എങ്കിലോ കൃത്യമായിട്ട് മുന്നോട്ട് പോവുമോ ഇല്ല അപ്പോൾ കാറ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ ഡയറക്ഷൻ കൂടി കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ആ ഇൻഫർമേഷൻ വിൻഡോയിൽ തന്നെ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള റൊട്ടേഷൻ ഹാൻഡിലുണ്ട് അതൊന്ന് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ പതുക്കെ ആ റൊട്ടേഷൻ ഹാൻഡിൽ കറക്കി അത് ക്രമീകരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡയറക്ഷൻ അളവ് അവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടല്ലേ ഡയറക്ഷൻ നയൻറ്റി ഡിഗ്രിയാണ് അതായത് നമ്മൾ കാറ് വലത്തോട്ട് പോകാൻ ഭാഗത്തിൽ ക്രമീകരിക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ ഇനി എല്ലാ സമയത്തും നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരുമ്പോൾ കാറിൻ്റെ ഡയറക്ഷൻ നയൻറ്റി ഡിഗ്രിയിലായിരിക്കണം അപ്പോൾ അതിനുള്ള നിർദ്ദേശം കൂടി നമ്മൾ നൽകേണ്ടതുണ്ട് ഒരു നിശ്ചിത ഡയറക്ഷനിലേക്ക് ക്രമീകരിക്കാനുള്ള നിർദ്ദേശം ഏതായിരുന്നു അതെ പോയിൻ്റിങ് ഡയറക്ഷൻ അപ്പോൾ പോയിൻറ്റിൻ ഡയറക്ഷൻ നയൻറ്റി എന്നുള്ള സ്ക്രിപ്റ്റ് കൂടി ഞാൻ ഇതിനൂടെ ചേർത്ത് വെക്കുന്നു കാർ നിശ്ചിത സ്ഥാനത്ത് ക്രമീകരിക്കാനുള്ള സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട് ഒപ്പം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ് ആയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന നിർദ്ദേശത്തോട് ചേർത്ത് ഈ നിർദ്ദേശം കൂടി വെക്കാൻ കഴിയും ഇപ്പോൾ നമ്മുടെ കാറ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരുത്തി ചലിച്ചു തുടങ്ങിട്ടല്ലേ ഇനി നമുക്ക് അടുത്തായി നമ്മുടെ ഗെയിമിൽ എന്താണ് വേണ്ടത് കാറ് റോഡിന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണം അപ്പോൾ കാറ് റോഡിന് പുറത്തേക്ക് എന്നുള്ള കാര്യം ഇടയ്ക്ക് പരിശോധിക്കപ്പെടണം സെൻസ് ചെയ്യണം അല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ കാറിൻ്റെ കളർ മഞ്ഞയാണ് പുൽത്തകിയുടെ കളറോ പച്ചയാണ് അപ്പോൾ മഞ്ഞ കളർ പുൽത്തകിയുടെ പച്ച കളർ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി അല്ലേ അപ്പോൾ ഇങ്ങനെ കളർ സെൻസ് ചെയ്യാനുള്ള നിർദ്ദേശം എവിടെയുണ്ട് ആ സെൻസിങ് എന്ന ബ്ലോക്കിൽ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കളർ ഈ സ്ട്രച്ചിങ് എന്ന് പറയുന്ന നിർദ്ദേശം ഉപയോഗിക്കാം നമ്മളിപ്പോൾ എടുത്തു വെച്ച നിർദ്ദേശത്തിൻ്റെ അകത്ത് ആദ്യത്തെ ബോക്സിൻ്റെ അകത്ത് കാറിൻ്റെ കളറും രണ്ടാമത്തെ ബോക്സിൽ പുൽത്തകിടിയുടെ കളറും സെറ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് അത് കളർ സെറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വേണ്ടി നമ്മൾ ആദ്യത്തെ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ മൗസ് പോയിൻ്റർ ഒരു കൈ ചൂണ്ടിയായിട്ട് മാറിയിട്ടുണ്ട് അതുപയോഗിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കളറിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു ഒന്നാമത്തെ ബോക്സിൽ മഞ്ഞ ആയിട്ടുണ്ട് അടുത്തായി രണ്ടാമത്തെ ബോക്സിൽ ഇതുപോലെ തന്നെ നമുക്ക് പുൽത്ത കിടിയുടെ പച്ച കളറ് സെറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ബോക്സിൽ നമ്മൾ ഉദ്ദേശിച്ച കളർ വന്നു കഴിഞ്ഞു മഞ്ഞ കളർ പച്ച കളറിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു കണ്ടീഷനായിട്ടാണ് നമുക്കിവിടെ പ്രവർത്തിക്കേണ്ടത് അല്ലേ എല്ലാ സമയവും ഇത് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല ടച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കാറ് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരേണ്ടത് അതിന് നമുക്ക് ഈ നിർദ്ദേശത്തെ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഉപയോഗിക്കണം ഇംഗ്ലീഷിൽ നമ്മൾ ഈഫ് ഉപയോഗിച്ചല്ലേ സാറിന് കണ്ടീഷൻ പറയാറ് ഇവിടെ നമുക്കതുപോലെ തന്നെ ഈഫ് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിച്ച് ഇതിനൊരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറ്റാൻ കഴിയും അപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത നിർദ്ദേശം ഞാൻ ഈഫ് ദെൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ചേർത്ത് വെച്ചു ഇപ്പോൾ ആ നിർദ്ദേശം ഞാനൊന്ന് വായിക്കാം ഈഫ് കളർ യെലോ ഈസ് സ്റ്റച്ചിങ് ഗ്രീൻ ദെൻ അല്ലേ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ശേഷം ഇങ്ങനെ ഒരു കണ്ടീഷൻ സംഭവിച്ചാൽ അതായത് മഞ്ഞ കളർ പച്ച കളർ തൊട്ട് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ആ നിർദ്ദേശങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം എന്താണ് കാറ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തണം ആ ഡയറക്ഷൻ നയൻ്റിയിലേക്ക് മാറണം ഇപ്പം ഞാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ നിർദ്ദേശം എത്ര തവണ പ്രവർത്തിക്കും ആ സ്ക്രിപ്റ്റ് ഒരു തവണ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഈ കണ്ടീഷൻ പ്രവർത്തിക്കുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമായിരിക്കും നമ്മുടെ കളി ആരംഭിച്ചതിന് കാർ എപ്പോഴാണ് ഏത് സമയത്താണ് റോഡിന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ എന്ത് ചെയ്യണം തുടർച്ചയായി പരിശോധിക്കപ്പെടണം അങ്ങനെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏത് നിർദ്ദേശം കൂടി ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ നമുക്കൊരു ഫോർ എവർ കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ വെച്ച സ്ക്രിപ്റ്റില് ഒരു ഫോർ എവർ ഓൾറെഡി ഉണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആ ഫോർ അവറിനകത്തേക്ക് ഉപയോഗിച്ചാലും മതി നമ്മുടെ ഗെയിം പൂർത്തിയായി കഴിഞ്ഞോ നമ്മൾ നേരത്തെ കണ്ട ഗെയിമിൽ കാറിൻ്റെ അകത്തുനിന്ന് പുക പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാറിൻ്റെ അകത്തും കാറ് ചലിക്കുന്ന സമയത്ത് പുക പോകേണ്ടതുണ്ട് ഇവിടെ കാറിൽ നിന്നും പുക പോകാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാറിൻ്റെ ചിത്രങ്ങൾ വേണം ഒരു പുകയില്ലാത്ത കാറിൻ്റെ ചിത്രവും പുകയുള്ള കാറിൻ്റെ ചിത്രവും ഇപ്പം നമ്മുടെ കാറിൽ എത്ര ചിത്രമുണ്ട് കാറിന് എത്ര ചിത്രങ്ങളുണ്ട് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി അതിൻ്റെ എടുത്ത് നമുക്കൊന്ന് പരിശോധിക്കാം അതിനുവേണ്ടി കാറ് നമ്മൾ സെലക്ട് ചെയ്ത് അതിൻ്റെ കോസ്റ്റ്യൂംസ് എന്നു പറയുന്ന ടാബ് എടുത്തു നോക്കുന്നു അവിടെ നമുക്ക് കാണാം ഒരൊറ്റ കാറിൻ്റെ ചിത്രമായി നിലവിലുള്ളൂ ഒരു ചിത്രം കൂടി ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മളത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ കാറ് സെലക്ട് ചെയ്ത് നമുക്ക് അതിൽ പുക വരച്ച് ചേർക്കാം അത് സെലക്ട് ചെയ്ത് അതിൻ്റെ ഡ്രോയിങ് ഏരിയയിൽ നിന്ന് അത് വേണമെങ്കിൽ ഒരു അല്പം സൂം ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എലിപ്സ് ടൂൾ എടുത്ത് അതിൻ്റെ താഴെയുള്ള ഫിൽഡ് എലിപ്സ് രൂപത്തിലേക്ക് മാറ്റി ആവശ്യമായ കളർ സെലക്ട് ചെയ്ത് പതുക്കെ പുക വരച്ച് ചേർക്കുന്നു ഇപ്പോൾ കാറിന് പുക ലഭ്യമായിട്ടുണ്ടല്ലേ ഇനി നമുക്ക് രണ്ട് കോസ്റ്റ്യൂമുകളും മാറി മാറി പ്രദർശിപ്പിക്കാനുള്ള നിർദ്ദേശം കണ്ടെത്താം ആ നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന നിർദ്ദേശം ഉപയോഗിച്ചാൽ മതി അത് തുടർച്ചയായി പ്രവർത്തിക്കാൻ ഫോർ എവർ എന്ന നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന നിർദ്ദേശം നമ്മുടെ ലൂക്സ് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ആ നിർദ്ദേശം ഇവിടെ എടുത്തു വെക്കുന്നു അപ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന നിർദ്ദേശത്തിലൂടെ കാറിൻ്റെ കോസ്റ്റ്യൂം ഒരു തവണ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ അല്ലേ അതും തുടർച്ചയായി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അതിനുവേണ്ടി നമുക്ക് ഫോർ അവർ ലൂപ്പ് കൂടി ഉപയോഗിക്കാം ഓരോ കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്തതിന് ശേഷം ഒരല്പം സമയം വെയിറ്റ് ചെയ്തിട്ട് അടുത്ത കോസ്റ്റ്യൂം കാണുമ്പോഴാണ് നമുക്കത് ഇടവിട്ട് പുക പോകുന്നതായിട്ട് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരല്പസമയം വെയിറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൂടി ഇതിൻ്റെ കൂടെ നൽകാം വെയിറ്റ് സീറോ പോയിൻ്റ് വൺ സെക്കൻഡ് എപ്പോൾ മുതലാണ് ഈ ഇങ്ങനെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് കാറ് ചലിച്ചു തുടങ്ങുന്ന മുതൽ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ അങ്ങനെയാണെങ്കിൽ വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന നിർദ്ദേശം കൂടി ഈ നിർദ്ദേശത്തിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗെയിമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗെയിം ഒന്ന് കൂടി പ്രവർത്തിപ്പിച്ച് നോക്കുക ഇപ്പോൾ ഗെയിം പൂർത്തിയായിട്ടുണ്ടല്ലേ അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾ നിങ്ങളുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക അതിനുവേണ്ടി ഫയൽ ക്ലിക്ക് ചെയ്യുക സേവ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങളുടെ ഡെസ്ക് ടോപ്പിൽ നിങ്ങളുടെ ഫോൾഡറിലേക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ പേര് നൽകി ടൈപ്പ് ചെയ്യുക എല്ലാവരും ഈ ഗെയിം പൂർത്തിയാക്കണം ഗെയിം നിർമ്മിക്കുമ്പോൾ അതിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വേണം ഗെയിം പൂർത്തിയാക്കാനുള്ള യാന്ത്രികമായിട്ട് നിർദ്ദേശങ്ങൾ എടുത്ത് വെക്കരുത് ഇപ്പോൾ ഗെയിം പൂർത്തിയായപ്പോൾ അതിൻ്റെ അകത്ത് കുറേയധികം സാധ്യതകൾ ഇനിയും കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നില്ലേ അല്ലേ കുറച്ചുകൂടി മികച്ച ഗെയിം ആക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് പല സാധ്യതകളും ഇനിയും നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയാണ് ഈ ഗെയിമിൻ്റെ അകത്ത് പുതിയ സാധ്യതകൾ കൂട്ടിച്ചേർത്ത് ഈ ഗെയിമിനെ കുറേ കൂടി മികച്ച ഗെയിമുകളാക്കി തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് കൈമാറുക ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം